ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിരൂടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് കാര്യമുള്ള ഒരു കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. അതും ബീസ്റ്റ് മൂവിനുള്ള ഒരു ഇന്ത്യ നമുക്ക് ഡോക്ടർ ട്രെയിലറിൽ ഉണ്ടെന്ന് നമുക്ക് മനപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ഗസ്റ്റിൽ പോയൊരു ഇൻഫോർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നെൽസൻ്റെ കോലമാവ് കോകിലയിലും ഡോക്ടറായാലും ആ രണ്ട് സിനിമകളിൽ നിന്നുള്ള ബീസ്റ്റിൻ്റെ ഇൻഡി നമുക്ക് ഡോക്ടറിൻ്റെ ട്രെയിലറിലൂടെയും കോലമാവ് കോകിൽ എന്ന സിനിമയിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമായിരിക്കും. എന്നാലും അതൊരു ഗസ്റ്റ് മാത്രമാണ്, ഇത് നടക്കോ നടക്കില്ല നമുക്ക് അറിയില്ല. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായും വീഡിയോ അവസാനം വരെ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പോൾ മനസ്സിലാവുന്നതായിരിക്കും, എങ്ങനെ വരുന്നൊക്കെ മനസ്സിലാവുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കാം. നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് ആണെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ചെയ്യുക, നോട്ടിഫിക്കേഷൻ വഴി വീഡിയോ ലഭ്യമാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മുടെ കണ്ടന്റിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ ഡോക്ടർമാരുടെ ട്രെയിലർ കണ്ടിട്ടുണ്ടാകും. ഒരു അടിപൊളി ട്രെയിലർ തന്നെ വിട്ടത്. അപ്പോൾ ഈ ചെറിയൊരു ലോ ബഡ്ജറ്റ് പടത്തിന് തന്നെ അടിപൊളി മേക്കിംഗ് ആണ് നെൽസൺ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ട്രെയിലർ കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടാകും അടിപൊളി മേക്കിംഗ് ആണ് നമ്മുടെ ലോ ബഡ്ജറ്റ് പടത്തിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹൈ ബഡ്ജറ്റ് പടത്തിലെ ബീസ്റ്റിൽ എങ്ങനെ മേക്കിംഗ് ആയിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതും 200 കോടിയോളം അടുത്ത് ബഡ്ജറ്റ് വരുന്ന സിനിമേൻ്റെ മേക്കിംഗ് ഒന്നുകൂടെ ആലോചിച്ച് നോക്കുക. വേറെ ലെവൽ മേക്കിംഗ് തന്നെയായിരിക്കും അതിനുള്ളത്. അപ്പോൾ എന്തായാലും വൈറ്റ് ചെയ്യുക. അപ്പോൾ ബീസ്റ്റിൻ്റെ മേക്കിംഗ് എന്ന് പറയുന്ന ട്രെയിലറോ ഗ്ലിംസസ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് നേരെ മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. ഇപ്പോൾ വലിമയ്ക്ക് വിട്ട ഗ്ലിംസസ് പോലെയുള്ള ബീസിന് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഹൈപ്പ് കൂടാനുള്ള സൃഷ്ടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ വരട്ടെ എന്ന് നമ്മൾ ആലോചിക്കുന്നു. വരികയാണെങ്കിൽ വേറെ ലെവൽ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ കണ്ടന്റ് നോക്കുകയാണെങ്കിൽ കോലമാവ് കോവിലെ നിങ്ങളൊരു സിനിമ കണ്ടിട്ടുണ്ടാകും. നെൽസൺ ലീക്കുവാറിൻ്റെ ആദ്യത്തെ പടമാണ്. ഫസ്റ്റ് പടം എന്നത് വേട്ടയും മണ്ണം എന്ന പടമാണ്. അത് ഡ്രോപ്പായി പോവുകയാണ്. സിമ്പു മാസ്റ്റർ പടം അത് ഡ്രോപ്പായി പോവുകയാണ് ചെയ്തത്. പിന്നീട് കോലമാവ് കോകിൽ എന്ന പടമാണ് എടുത്തത്. അപ്പോൾ കോലമാവ് കോകിൽ എന്ന് നോക്കുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ മെയിൻ ഫോക്കസ് എന്ന സിനിമേൻ്റെ കണ്ടന്റിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഡ്രഗ്സിൻ്റെ ഒരു കടത്തൽ സിനിമയായിട്ട് വന്നിരിക്കുന്നത്. ഒരു ഡ്രഗ്സ് പറഞ്ഞ മയക്കുമരുന്നുള്ള ഡ്രഗ്സ് കടത്തുന്നത് സിനിമയായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ കോലമാവ് കോകിൽ കണ്ടാൽ മനസ്സിലാവുണ്ടാവും. പിന്നെ അതേ അതെന്താ ഇപ്പം ഇന്ത്യ ചോദിക്കാൻ കാരണം എന്നാൽ ഡോക്ടർ ട്രെയിലറിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ഡോക്ടർ ട്രെയിലറിലും അവിടെ ഒരു കടത്തൽ സംഭവ സിനിമ തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ട്രെയിലറിനോ തന്നെ മനസ്സിലാവേണ്ടാവും ഹോസ്പിറ്റലായുള്ള ബന്ധമുള്ള എന്തെങ്കിലും കടത്തിക്കൊണ്ടുപോകുന്ന ഒരു സിനിമ തന്നെയാണ് ഡോക്ടറും വെച്ചിരിക്കുന്നത്. അപ്പോൾ കോലമാവ് കോകിലി നോക്കുകയാണെങ്കിലും ഡോക്ടർ നോക്കുകയാണെങ്കിൽ രണ്ടിലും ഒരു കടത്തലുണ്ട്. അപ്പോൾ രണ്ടിലും ഇല്ലീഗലായിട്ടുള്ള ഒരു കടത്തൽ തന്നെയാണ് കോലമാവ് കോകിലും ഇല്ലീഗലായിട്ടുള്ള ഒരു കടത്തൽ തന്നെയാണ് ഡോക്ടർ മൂവിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ട്രെയിലറിനോ തന്നെ മനസ്സിലാവേണ്ട ഒരു കടത്തൽ സിനിമ തന്നെയായിരിക്കുമെന്ന്. അപ്പോൾ രണ്ടിലും ഒരു ഇന്ത്യ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ പോലെ തന്നെയായിരിക്കും ബീസ്റ്റിനും വരാൻ പോകുന്നതാണ് ഇപ്പോൾ എനിക്ക് ഗസ്റ്റായിട്ട് പോകാനുള്ള കാരണം. ബീസ്റ്റ് മൂവി നോക്കുകയാണെങ്കിൽ എങ്ങനെയും ഒരു കടത്തൽ എന്തായാലും വരുന്നത്. കാരണം കോലമാവ് കോകിലും കടത്തലുണ്ട്, ഒരു ഇല്ലീഗലായിട്ടുള്ള ഒരു കടത്തൽ നടത്തുന്നുണ്ട്, അതുപോലെ ഡോക്ടർ മൂവിൽ ഒരു കടത്തൽ നടത്തുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ബീസ്റ്റിനും വരും. അപ്പോൾ ബീസ്റ്റിൽ എന്താണ് ഇപ്പോൾ ഗസ്റ്റായിട്ട് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ബീസ്റ്റിൽ ഒന്നും ഇല്ലീഗൽ വെപ്പൺസ് പറഞ്ഞാൽ നിയമത്തിനെതിരായുള്ള വെപ്പൺസ് കടത്തുന്നതായിരിക്കാം, അല്ലെങ്കിൽ പണ്ട് ഗസ്റ്റായിട്ട് പോയിക്കൊണ്ടിരുന്ന ഗോൾഡ് കടത്തലായിരിക്കാം. ഈ രണ്ട് കടത്തൽ ഏതെങ്കിലും ഒന്നായിട്ട് ബീസ്റ്റ് മൂവിൽ വരുന്നതായിരിക്കും എന്നാണ് എനിക്ക് ഗസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു കടത്തൽ സീൻ എന്തായാലും ബീസ്റ്റ് മൂവിൽ ഉണ്ടാവും. കാരണം മൂന്ന് സിനിമകളിൽ ഒരേപോലെ നെൽസൺ ഒരേ ട്രാക്ക് വെക്കുന്നതാണ് തോന്നുന്നത്. കാരണം ഡോക്ടർ മൂവിലും ഉണ്ട്, കോലമാവ് മൂവിയിലും ഉണ്ട്. അപ്പോൾ എന്തായാലും ബീസ്റ്റിന് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വൈറ്റ് ചെയ്യാൻ ബീസ്റ്റിന് എങ്ങനെ വരുമെന്ന്. അപ്പോൾ ഇല്ലീഗൽ വെപ്പൺസ് ഓർ അല്ലെങ്കിൽ ഗോൾഡ് കടത്തലായിരിക്കും വരാനുള്ള ചാൻസ് കൂടുതലും തോന്നുന്നു. ഇല്ലീഗൽ വെപ്പൺ ആയിരിക്കും, കാരണം ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് തൊട്ട് പോസ്റ്റർ വരെ എല്ലാത്തിനും വെപ്പണുണ്ട്. അതുകൊണ്ട് വെപ്പൺ കടത്തലായിരിക്കും കൂടുതൽ ചാൻസ് എന്നാണ് കേൾക്കാൻ കഴിയുന്നത്. പിന്നെ ബീസിൻ്റെ ടൈറ്റിലൊക്കെ ആണെങ്കിൽ ഗോൾഡിന് ചിഹ്നവും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിലും ഒരു ചെറിയ ഇൻഡ് ഉണ്ട്, നമുക്ക് ഏതാ തിരിച്ചറിയില്ല. ഗോൾഡും ഒരു 80% ഇല്ലീഗൽ വെപ്പൺ ആയിരിക്കും കൂടുതൽ ചാൻസ് പിന്നെ ഗോൾഡായിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം വെപ്പൺസിന് നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് സിനിമയ്ക്ക്. അത് നമ്മൾ ഫസ്റ്റ് പോസ്റ്റർ ആയാലും വെപ്പൺ ഉണ്ട്, സെക്കൻഡ് പോസ്റ്റർ ആയാലും വെപ്പൺ ഉണ്ട്, അനൗൺസ്മെൻറ്റ് പോസ്റ്റർ ആയാലും വെപ്പൺ ഉണ്ട്, പൂജാകിൻ്റെ അനൗൺസ്മെൻറ്റ് പോസ്റ്റർ വരെ വീഡിയോ വരെ വെപ്പണുണ്ട്. അപ്പോൾ അതിലൊക്കെ വെപ്പണിൻ്റെ ഒരു ഇൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇല്ലീഗൽ വെപ്പൺസ് കടത്തിലാകാനുള്ള ചാൻസ് ബീസ്റ്റിലും. അപ്പോൾ എന്തെങ്കിലും വെയിറ്റ് ചെയ്യാം ബീസ്റ്റിൻ്റെ ഒരു അപ്ഡേറ്റിനായിട്ട്. ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് ബീസ്റ്റിൻ്റെ ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റിനായിട്ട്. ഇപ്പോൾ സൺപീസ് മൊത്തം ഫോക്കസ് നിന്ന് അണ്ണാത്തിയിലേക്കാണ് ഫോക്കസ് പോയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അപ്ഡേറ്റ് വരുമോ വെച്ചാൽ ഒരു സംശയമാണ്. എന്തായാലും അടുത്ത മാസം വരുമോ വരില്ലെങ്കിൽ നോക്കാം. എന്തായാലും അനിരുദ്ധിൻ്റെ ബർത്ത്ഡേ പൂജാകിൻ്റെ ബർത്ത്ഡേ കൊണ്ട് വരുമോ വരില്ലെങ്കിൽ നോക്കാം. വന്നില്ലെങ്കിൽ സൺപീസിന് ഒരു വലിയൊരു തിരിച്ചടി കൊടുക്കേണ്ടി വരുന്നതാണ് ഇപ്പോൾ തളപതിമാൻസ് തോന്നുന്നത്. കാരണം അത്രയും ട്വിറ്ററിലായാലും മൊത്തം നല്ല ഒരു പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്ന തളപതിമാൻസ് ഒറ്റ അപ്ഡേറ്റിനായിട്ട് സൺപീസ് എന്തെങ്കിലും ഒരു ബർത്ത്ഡേൻ്റെ ട്വീറ്റ് വല്ല കിട്ടി കഴിഞ്ഞാൽ തന്നെ അടിപൊളി കമൻറ്റ് മൊത്തം നോക്കുകയാണെങ്കിൽ വേറെ ഒരു സീൻ കാണാൻ കഴിയില്ല. മൊത്തമായുള്ള ബീസ്റ്റ് അപ്ഡേറ്റ് മാത്രമായിരിക്കും. അപ്പം എൻ്റെ വലിയൊരു പ്രതിഷേധം നടത്തുന്നുണ്ട്. അപ്പം എന്തായാലും ഒക്ടോബർ മാസം
അപ്ഡേറ്റ് വരുമോ എല്ലാം കാത്തിരിക്കാം. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയുള്ള വീഡിയോ കുറിച്ച് അഭിപ്രായം തന്നെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, മാക്സിമം തലപ്പതിനും വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഡോക്ടർ മൂവിലും കോലമോ കോയിലും ബീസിൽ വരുന്ന ഒരു ഇന്ത്യ നമ്മൾ കണ്ടെത്തിയിട്ട് ഒരു ഗസ്റ്റ് ആയിട്ട് പോകുന്ന ഇൻഫോർമേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെന്നും അതും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൊക്കെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം. കാരണം നമ്മൾ തളപതി അപ്ഡേറ്റ്സ് ആണ്, നിങ്ങൾക്ക് തളപതിൻ്റെ ഏതൊരു അപ്ഡേറ്റ്സും എക്സ്ക്ലൂസീവ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൊക്കെ കൂടി എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ വഴി ഡെയിലി വീഡിയോ ലഭ്യമാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് കൂടെ കാണാൻ മനസ്സിലാക്കും. ബൈ.